വർഷമായി ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ തേർഡ് സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കുന്നുണ്ട്. ആരാണ് ഗുരു? എന്റെ ഗുരു നെടുമങ്ങാടി ശിവാനന്ദൻ സാറും പിന്നെ പാർവതി ടീച്ചറും, പാർവതി അമ്മ. ഓക്കെ, അപ്പൊ കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കാറുണ്ടോ? ആ, പ്ലസ് ടു വരെ പങ്കെടുക്കുമായിരുന്നു. ഇപ്പൊ എന്താ ചെയ്യണ പറഞ്ഞ? ഞാനിപ്പോ പി ജി കഴിഞ്ഞു. ഞാൻ തൃപ്പൂണിത്തുറ RLV മ്യൂസിക് കോളേജില് പി ജി വയലിനായിരുന്നു. ഷേപ്പ് ഓഫ് യു എന്ന ആ ഗ്രൂവില് എത്ര പാട്ടുകളാണ് അപർണ വായിച്ചത് അല്ലേ? അത് ഒരു ട്രാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തോരം പാട്ട് വായിക്കാൻ പറ്റുന്നത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഷേപ്പ് ഓഫ് യുന്റെ ട്രാക്ക് കിട്ടിയപ്പോ ജസ്റ്റ് അതിനകത്ത് നമുക്ക് എന്തോരം പാട്ട് വായിക്കാൻ പറ്റും, ഷേപ്പ് ഓഫ് യു അല്ലാതെ വായിക്കാൻ പറ്റും, അങ്ങനെ ചുമ്മാ വായിച്ചു നോക്കിയതാ ജസ്റ്റ്. അടിപൊളി, അത് സൂപ്പർ ആയിരുന്നു. പിന്നെ നമ്മുടെ മലയാളം പാട്ടിലേക്ക് വന്നപ്പോ ഉണ്ടായ ഒരു സുഖവും അതിന്റെ കൺക്ലൂഷനും അതും ലാലന്റെ ചന്ദനമണിയിൽ അവസാനിപ്പിച്ചതും കിടു സൂപ്പർ. താങ്ക് യു. ഓക്കെ പക്രു ചേട്ടാ, അപർണ അപാരമായി, നല്ല എൻജോയ് ചെയ്തു വായിച്ചു, നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഈ വിക്രമനൊക്കെ ഇവിടെ ഇരുന്ന് എന്തൊരു അക്രമമായിരുന്നു. നോക്കിയേ കോസ്റ്റ്യൂം നോക്കിയേ, അതെ ബാലരമയിലെ വിക്രമൻ മുത്തും പോലെ ഡാൻസ് ആയിരുന്നു. ഞാനൊന്നും പ്രചോദ ഉഗ്രൻ ഡാൻസ്. ഇതെങ്ങനെ, ഇതിന് പ്രത്യേക പ്രാക്ടീസ് ഉണ്ടോ? വളരെ രസമായിരുന്നു കേട്ടോ. ഓരോ പീസും എടുത്തു പറയേണ്ടതാണ്. ഞങ്ങൾ വിചാരിച്ച് ഈ വയലിനുമായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമായിരിക്കും. അദ്ദേഹത്തിന്റെ ഒക്കെ ഡാൻസ് കണ്ടപ്പോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മാത്രല്ല അപർണ സാധാരണഗതിയിൽ കൂടുതലും അങ്ങനെ ലയിച്ച് ഇങ്ങനെ തല താഴ്ത്തി കൊണ്ടൊക്കെ ആയിരിക്കും കൂടുതലും അങ്ങനെ പ്ലേ ചെയ്യുന്നത്. പക്ഷെ ഇത് അപർണ നമ്മളോട് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു. അതായത് അപർണ അതിൻ്റെ കൂടെ എക്സ്പ്രഷൻ ഒക്കെ ബാക്കി എല്ലാവരെയും നോക്കി അങ്ങനെയാണ്. അപ്പൊ അത്രയും പ്രാക്ടീസും ഇതുള്ളതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി ആസ്വദിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. നല്ല സെലക്ഷൻ ആയിരുന്നു പാട്ടുകളെല്ലാം. ഇത്രയും കാലം എവിടെയായിരുന്നു കോമഡി ഉത്സവത്തിൽ വരാൻ എന്താണ് താമസിച്ചത്? ഗംഭീരമായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ആ ഒന്നിലേക്ക് അടുത്തതിലേക്ക് പോകുന്നു, പിന്നെ ലാസ്റ്റ് ചന്ദനമണി അതൊക്കെ നമുക്ക് എപ്പോൾ കേട്ടാലും നമ്മൾ തുള്ളിപ്പോയി. ഇപ്പം അജി പറഞ്ഞ പോലെ ഞാൻ അറിയാതെ ഡാൻസ് ചെയ്യായിരുന്നു അല്ലേ. എനിക്ക് ഒരു പാട്ടുകൂടെ കേൾക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞാൽ ചെയ്തു തരുമോ? കാതൽ റോജാവ് എന്നുള്ള ആ പാട്ടില്ലേ, അതൊന്ന് ഒന്ന് വായിച്ചേക്കാം. പലരും മനസ്സുകൊണ്ടും കളം വരയ്ക്കുന്നത് ഞാൻ കണ്ടു. ഓക്കെ പ്രജോദേട്ടാ, എന്താ ഈ പാട്ട് തന്നെ വായിക്കാൻ പറയാം? അല്ല, അതിനൊരു കാരണമുണ്ട്, ഞാൻ ഊഹിക്കുന്ന കേട്ടോ. കാരണം ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് റോജ എന്ന സിനിമ ഇറങ്ങുന്നത്. ഈ പാട്ടൊക്കെ ഹിറ്റാവുന്നു. ക്യാമ്പസിലേക്കൊക്കെ കേറുമ്പോ എവിടെ നോക്കിയോ ഈ പാട്ടിങ്ങനെ മനസ്സിലേക്ക് അലയടിച്ചിങ്ങനെ വരുവാ. അതല്ല, അപ്പൊ ഞാനിങ്ങനെ മൊത്തം അന്വേഷിച്ചൊക്കെ നമുക്ക് കിട്ടാറില്ലല്ലോ നമുക്ക് അങ്ങനെ. കാരണം ഒന്നാമതായി മീശയും താടിയൊന്നുമില്ല. ഒരു കൊച്ചുകുട്ടി വഴി തെറ്റി കോളേജിൽ വരുന്നു. ആ ഒരു അവസ്ഥയാണ് അന്നേരം ഉള്ളത്. അപ്പൊ അങ്ങനെ ഞാൻ പോകും. അപ്പൊ ഞാൻ പല കുട്ടികളുടെയൊക്കെ പലരോടും സംസാരിക്കുക എങ്ങനെയൊക്കെയുണ്ട്. ഞാൻ ഡിഗ്രി എക്കണോമിക്സ് ആയിരുന്നു. ഓക്കെ, ഡിഗ്രി മലയാളം സെക്കൻഡ്, ഈ പറഞ്ഞ പോലെ തന്നെ സബ് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം. അപ്പൊ മലയാളത്തിൽ പോകും, മലയാളം പഠിക്കാൻ ആ ഒരു ക്ലാസ്സിൽ പോകണം. അതെ അതെ. അവിടെ വെച്ച് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് എന്റെ, അങ്ങനെ അവൾ കുറെ കുട്ടികളൊക്കെ ഉണ്ട്. അവരുടെ ഒരു ഗ്യാങ്ങിൽ ഒരു കുട്ടി, ഒരു മെലിഞ്ഞ കുട്ടി, ഞാനുമായിട്ട് ഭയങ്കര കമ്പനിയാ.
ഭയങ്കര സൗഹൃദവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കുട്ടി എന്നോട് ഒരു ദിവസം ചോദിച്ചു, ഒരു ചോദ്യമായിരുന്നു, ഈ കലാഭവൻ പ്രചോദനയെ കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പൊ ഉടനെ ഞാൻ ഉടനെ ഞാൻ അതെന്താണ് അങ്ങനെ ചോദിക്കാൻ, പറ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറെ ആ കുട്ടിയായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അതെ അങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാൻ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു പ്രചോദനയെ കുറിച്ച്. കാരണം ഞങ്ങള് ഫ്രണ്ട്സ് ആണ്, സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യും. പിന്നെ സരിമേട്ടൻ പറഞ്ഞ ഓർമ്മയില്ലേ, കഥാപ്രസംഗത്തിന് ഇന്റർവെൽ, ആ സമയത്തൊക്കെ ഇവിടെ സ്റ്റേജ് കിട്ടിയാലും കേറി മിമിക്രി കളിക്കുന്ന ഒരു ആർട്ടിസ്റ്റാ. ഞാൻ വിചാരിച്ചു പയ്യനല്ലേ, രക്ഷപ്പെട്ടു പോട്ടെ. അതുകൊണ്ട് തന്നെ നല്ല അഭിപ്രായം പെൺകുട്ടിയോട് പറയും. ആ പെൺകുട്ടിയാണ് ഇപ്പൊ വീട്ടിലിരിക്കുന്ന അജിയാണ് അന്ന് കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു അഭിപ്രായം വേണമെങ്കിൽ അജിയോട് ചോദിക്കാം. അജി ആയിരുന്നു അന്ന് എന്റെ ചാച്ചപ്പൻ. മോശമായിട്ട് പറഞ്ഞു, പക്ഷെ കഥ പറഞ്ഞു വന്നപ്പോ ആദ്യം പ്രചോദനം ഞെട്ടി, വേറെ ഏതോ കഥയിലേക്ക് പോകുമോ. ഞാൻ അങ്ങനെ സസ്പെൻസ് ഇട്ട് തന്നെയാണ്. അല്ല അജി കഥ പറഞ്ഞു തുടങ്ങുമ്പോ ഞെട്ടിയ ഞാനല്ല, ഷാജു ആണ്. കാര്യം എനിക്ക് ഒന്നേ ഉള്ളൂ, ഇത് ഒത്തിരി കഥയുണ്ട്. അപർണ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഇനിയും കോമഡി ഉത്സവത്തിൽ വരിക, ഇതുപോലുള്ള നല്ല നല്ല പാട്ടുകൾ ഇടയ്ക്ക് ഞങ്ങൾക്ക് കാതൽ റോജാവേ പോലുള്ള പാട്ടുകൾ അല്ലേ അജി? നീ വേണോ മറന്നു പോകുന്ന അധ്യയനങ്ങളല്ലേ. അപ്പൊ ഈ പാട്ട് നമ്മുടെ പ്രചോദന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു അപർണ, താങ്ക്സ് ഫോർ കമ്മിങ്. ഇനിയും വരണം കോമഡി ഉത്സവത്തിലേക്ക്. താങ്ക് യു സോ മച്ച്.